സി പി ഐ എമ്മിന്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ മധു മുല്ലശ്ശേരി ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ ശ്രീ മിഥുൻ മുല്ലശ്ശേരി, അദ്ദേഹത്തിന്റെ ഏതാനും സഹപ്രവർത്തകരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഔപചാരികമായിട്ടുള്ള അംഗത്വം എടുക്കുകയാണ്. കേരളത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായി സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള ഒഴുക്കാണ് സി പി ഐ എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശ്രീമാൻ മധു മുല്ലശ്ശേരിയുടെ പാർട്ടി പ്രവേശം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനും മെമ്പറുമായിട്ടുള്ള ശ്രീ ബിബിൻ സി ബാബു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയുണ്ട്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ നിന്ന് നിരവധി സി പി ഐ എം പാർട്ടി മെമ്പർമാർ ഇതിനോടകം തന്നെ ഞങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അടക്കം പ്രമുഖമായിട്ടുള്ള ചുമതലകൾ വഹിച്ചിരുന്ന പല ആളുകളും കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച് വരും ദിവസങ്ങളിൽ അവർ മുന്നോട്ട് വരുന്നതായിരിക്കും. സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ അപ്രസക്തമാവുകയാണ്. സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ്. പിണറായിയിലെ പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബീജാവാമം നൽകിയത്. പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ സി പി ഐ എമ്മിന്റെ ഉദകക്രിയയും കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശയപരമായി ആ പാർട്ടി തകർന്നിരിക്കുന്നു. നയങ്ങളും നിലപാടുകളും ഇല്ലാത്ത ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രഖ്യാപിത നിലപാടുകളായിട്ടുള്ള വർഗസമരം, വിപ്ലവം, തൊഴിലാളി വർഗ സർവാധിപത്യം ഇതെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച അപജയം, ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച തകർച്ച വൈകാതെ കേരളത്തിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് പാർട്ടി വിട്ടു വരുന്നവരാരും തന്നെ കോൺഗ്രസിനെ സമീപിക്കാൻ തയ്യാറാവില്ല. കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു ബദൽ ആശയം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് പാർട്ടി സഖാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു ഓപ്ഷനായിട്ട്, ഒരു ബദലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൽ ഈ പ്രക്രിയ ശക്തമായിട്ട് മുമ്പോട്ട് പോകും. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഈ മധു മുല്ലശ്ശേരിക്കും മകനുമൊക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന ബിബിൻ സി ബാബുവിന് 2.5 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നെന്നും ഇന്നലെ അതിന് FIR ഇട്ടിരിക്കും. 2.5 വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ 2 പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ്. ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരിനിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഒരു പ്രമുഖനായിട്ടുള്ള സൈദ്ധാന്തിക മന്ത്രിക്ക് കരണക്കുറ്റിക്ക് സ്വന്തം ഭാര്യയോട് അടി കിട്ടിയെന്നുള്ളത് പാർട്ടിക്കകത്ത് പച്ചയായിട്ടുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ നാളെ ഇനി കൊലപാതകമോ ബലാത്സംഗമോ ശങ്കരാടി പറഞ്ഞ പോലെ വല്ല ഗർഭ കേസോ പെണ്ണ് കേസോ ഒക്കെ അത്തരം ആളുകളെ മേൽ ചാർത്തുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടി. കയ്യൂക്കും കായബലവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ച്
പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനൊക്കെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും, തിരിച്ചടി ഉണ്ടാവും. മധു മുല്ലശ്ശേരിയുടെ രാഷ്ട്രീയ പ്രവേശം പല ആളുകളും ചോദിക്കുന്നത് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം ഇതിന്? ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ ബി ജെ പിയിൽ ചേരുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വലിപ്പച്ചെറുപ്പങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളും ഞങ്ങൾക്ക് നഷ്ടമായത് കേവലം 15,000 താഴെ വോട്ടുകൾക്കാണ്. 1% വോട്ടുകൾക്കാണ് തിരുവനന്തപുരം പാർലമെന്റും ആറ്റിങ്ങൽ പാർലമെന്റും കപ്പിനും ചുണ്ടിനുമിടയിൽ ബി ജെ പിക്ക് നഷ്ടമായത്. തീർച്ചയായിട്ടും മധു മുല്ലശ്ശേരിയെ പോലെ പ്രഗത്ഭരായിട്ടുള്ള സംഘാടകന്മാർ, ജനപ്രീതിയുള്ള നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പരിണാമം ഉണ്ടാവും. ബി ജെ പി അത്തരം ആളുകളെ, സാമൂഹ്യ ബന്ധങ്ങളും സംഘടനാ ചാതുര്യവുമുള്ള അത്തരം ആളുകളെ, അവർ നേരത്തെ എടുത്ത നിലപാടുകൾ മാറ്റി നരേന്ദ്രമോദിയുടെ ആശയങ്ങളുമായിട്ട് യോജിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് തുടർന്നു കൊണ്ടുപോകും. കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്ന പാർട്ടിയായി, മുന്നണിയായി ബി ജെ പിയും എൻ ഡി എയും മാറുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പിണറായി വിജയൻ സർക്കാർ എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ടു. അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും സ്വർണക്കടത്തും മണൽകടത്തും മാഫിയ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കലും എല്ലാം ഇന്ന് ഈ ഭരണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പാർട്ടിക്കാർ തന്നെയാണ് ഈ മാഫിയ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. അത്തരത്തിലുള്ള ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ. ഏതായാലും ഇപ്പോൾ ശിശുക്ഷേമ സമിതി പോലും നമ്മൾ കണ്ടതാണ്, കൊച്ചുകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇത്രയും സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി, ഇത്രയും മ്ലാച്ഛമായ രീതിയിൽ കേരളത്തിൽ സംഭവിക്കുന്നു. ഇത് നമ്പർ 1 കേരളമാണെന്ന് പറയുകയും ഒരാഴ്ചക്കാലം അത് മൂടി വയ്ക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാർ തന്നെ പറയുന്നത് ഇത്തരം എണ്ണമറ്റ സംഭവങ്ങൾ ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായിരിക്കും. ഇതൊരു സംഭവമല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവം. നോക്കൂ, ക്ഷേമ പെൻഷൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. പട്ടികജാതിക്കാർക്കുള്ള ക്ഷേമ ഫണ്ടുകൾ മറ്റുള്ളവർ അടിച്ചെടുക്കുന്നത് കേരളത്തിൽ പതിവായിരിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു വലിയ തോതിൽ അഴിമതിയാണ് നടക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായ ദിവ്യയെക്കുറിച്ചുള്ള ആരോപണവും ഇതുതന്നെയായിരുന്നു. വലിയ അഴിമതി അവര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തി. അതിന്റെ ഒരു പ്രതിഫലനമാണ് പിന്നീടുണ്ടായ സംഭവവികാസങ്ങളെല്ലാം. ഇത് സർവവ്യാപിയാണ് കേരളത്തിൽ. സി പി എമ്മിനകത്ത് ഭരണകക്ഷിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ ഞങ്ങൾ നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, സി പി ഐ എം പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെ, സി പി ഐ എം ഒരു പി എഫ് ഐ നിരോധനത്തിന് ശേഷം പി എഫ് ഐ അനുകൂലികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. നാം ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കായംകുളത്തും എല്ലാം കണ്ടത് പുതുതായി പാർട്ടിയിലേക്ക് ചേരുന്നവരെല്ലാവരും അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണ്. അതിനെതിരായിട്ടുള്ള വലിയൊരു ചെറുത്തു നിൽപ്പാണ് അവിടെ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത്. ജി സുധാകരനെ പോലുള്ള ആളുകൾ പരസ്യമായി പറയുന്നില്ലെങ്കിൽ സി പി ഐ എമ്മിന് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട്. ഉന്നതരായിട്ടുള്ള പല നേതാക്കളെയും മൂലക്കിരുത്തി പിണറായി വിജയനും കുടുംബവും അധികാരം മുഴുവൻ കയ്യിൽ ഒതുക്കുന്നു എന്നുള്ള ആക്ഷേപം ആ പാർട്ടി കാലത്ത് വളരെ ശക്തമാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പ്രചാരവേല ബി ജെ പി നടത്തും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള നേതാക്കളുടെ പാർട്ടി പ്രവേശം എന്തുകൊണ്ടും ബി ജെ പിക്ക് അനുകൂലമാണ്, ഗുണകരമാണ്, പ്രയോജനം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾ. ഇപ്പോൾ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതല്ലേ ചുമരനെ കുത്തി സ്വന്തം ഭാര്യയെ ഇടിക്കുന്നത്, ആരെ കാണാത്തത്, ആരവിടെ ഉള്ളത്? നിങ്ങൾ ഈ മാപ്പിളകളെല്ലാം
കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് പറയാം. ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്കകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ഭാര്യയെ സോമരനെട്ടി ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ അവർ വീണതും അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. വെറുതെ ഇങ്ങോട്ട് അറിഞ്ഞു ചോദിക്കണ്ട, നിങ്ങൾ അവിടുന്ന് വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരോപണം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ തേടണം. ഞാൻ പറഞ്ഞ എന്താണ്, ബിപിൻ സി ബാബുവിനെതിരായിട്ട് ബി ജെ പി അദ്ദേഹം, ആ ബിപിൻ സി ബാബുവിനെതിരെ 2.5 വർഷം മുമ്പ് ഒരു ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ സന്ദർഭം അറിയാതെ ഇങ്ങനെ ബഹളം വെക്കില്ല. അപ്പൊ 2.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഗാർഹിക പീഡന കേസ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് വരെ കേസ് കൊടുക്കാൻ പറ്റിയ ഒരു കേസായിരുന്നു. അപ്പൊ ഇത്രയും മ്ലേച്ഛമായ ഒരു പ്രതികാര നടപടി പാർട്ടിയിലേക്ക് ചേർന്ന ഒരാൾക്കെതിരെ ഉണ്ടാവുമ്പോൾ, ഞാൻ പറഞ്ഞത് അത്തരം കേസുകൾ നേരത്തെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അത്തരം കേസുകൾ ഉണ്ടായിരുന്നവരെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിസഭയിലേക്കും ഒക്കെ ഉൾപ്പെടുത്തിയത് എന്തിനാണ്? പ്രസക്തമായ ഈ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ തിളച്ചു മറയുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ദയവായി ശരിയായ കാര്യങ്ങൾ സംസാരിക്കും. ശരി ശരി, വേറെ എന്റെ പ്രശാന്ത് നിങ്ങൾക്ക് വേറെ നരേന്ദ്രമോദിജിയുടെ ആശയങ്ങളിൽ ആകർഷകരായി ഒരാൾ പാർട്ടിയിൽ ചേരുന്നു എന്ന് പറഞ്ഞാൽ അത് ആശയം തന്നെയല്ലേ? പിന്നെ എന്താ ആശയം പറഞ്ഞത്? അപ്പുറത്തേക്കും പോയി. നേരത്തെ താങ്കൾ പറഞ്ഞു ഈ പിന്നെ സി പി എം വിട്ടുപോകുന്നവർ കൂടുതലും ബി ജെ പിയിലായിട്ടാണ് വരുന്നത്, അത് കോൺഗ്രസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് ഏത് അർത്ഥത്തിലാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സി പി ഐ എമ്മിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പാർട്ടി മെമ്പർമാരെല്ലാവരും ബി ജെ പിയിലേക്കാണ് വന്നിട്ടുള്ളത്. പുതിയ കാര്യമല്ല. ബി ജെ പി ആണ് അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ശരിയായ ഓൾട്ടർനേറ്റീവ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവർ ബി ജെ പിയിലേക്ക് വരുന്നത്.